ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ അഞ്ജു സജിൻ. ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളെ മുൻനിർത്തി ഉള്ള കഥകൾ എഴുതാൻ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും ലളിതമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ചുറ്റും ജീവിത പ്രതിസന്ധികളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ലളിതമായി വീക്ഷിക്കുക എന്നുള്ളതിലാണ്. ഉദാഹരണത്തിന് കുടുംബശ്രീ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ, തുണിക്കടകളിൽ ഒക്കെ സെയിൽസ് ഗേൾസായിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഉള്ള സ്ത്രീകളുടെ ജീവിതത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ 1000 കഥകൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ഥിരമായി സാധനം വാങ്ങാൻ പോവുകയും പലതരത്തിലുള്ള കോട്ടുകൾ, സാധാരണ ഡ്രസ്സുകൾക്ക് മുകളിൽ പലതരത്തിലുള്ള കോട്ടുകൾ അണിഞ്ഞ് ഒരുപാട് സ്ത്രീകൾ അവിടെ സെയിൽസ് ഗേൾസായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ വളരെ ക്ഷമയോടുകൂടി വീക്ഷിക്കാറുണ്ട്. അത് രസകരമായൊരു അനുഭവമാണ്. കാരണം നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു, ആ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് മുഴുവനായിട്ടും വായിച്ച് നോക്കി അതിനെപ്പറ്റി ശരിയായി മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത്. ആ സമയത്തിൻ്റെ ഉള്ളിലായിരിക്കും ഇവർ മറുവശത്ത് സാധനങ്ങൾ അടുക്കി വെക്കുന്നു, അവരവരുടെ വീട്ടുകാരോട് ഫോണിൽ സംസാരിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇനി ഒരു പക്ഷേ നമ്മൾ സ്ഥിരമായി പോകുന്ന ആളുകളാണെങ്കിൽ കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് പെരുമാറുന്നു. ഇനി അതിൻ്റെ ബില്ലിംഗ് സെക്ഷൻ, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ, ഉടമസ്ഥനായിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് അവരോടുള്ള പെരുമാറ്റവും ഇവരുടെ ഒരു ചെറിയ മുറി, അതിലവർ ഏറ്റവും സന്തോഷത്തോടെ പങ്കിടുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ സമയം, അതിലെ അവരുടെ സ്വകാര്യതകളെ പോലും അവർ മറന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ, നല്ല നിമിഷങ്ങളെന്ന് പറയാം. കാരണം ഒരു സ്ത്രീക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അവളുടെ വേദനകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കുടുംബത്തിൽ നിന്ന് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളുടെ തൊഴിൽ മേഖലയിലുള്ള അല്ലെങ്കിൽ സൗഹൃദ വലയത്തിലുള്ള, കുടുംബത്തിലുള്ള ആരുമാവാം അത്, പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. അത്തരത്തിൽ ഒരു നിരന്തരം ആ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളോടുള്ള സമ്പർക്കവും അവരോട് സംസാരിക്കാനുള്ള അവസരങ്ങളും ഒന്നും പാഴാക്കാതെ ഞാൻ കൊണ്ടു നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഈ കഥ ജനിക്കുന്നത്. നിങ്ങളീ കഥ കേൾക്കുമെന്നും നന്നായിട്ട് ആസ്വദിക്കുമെന്നും വിശ്വസിക്കുന്നു. നന്ദി. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. അഞ്ജു സജിത്ത് 1984 നവംബർ 24 പാലക്കാട് ജില്ലയിൽ ജനനം. മലയാള സാഹിത്യത്തിൽ ബിരുദവും ബിഎഡും നേടിയ ശേഷം മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൽ ബിരുദം നേടി കൗൺസിലിംഗ് മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നു. ലെറ്റേഴ്സ് ബേ കൺസൾട്ടൻസിയുടെ സിഇഒ. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പത്മസംഭവ, അസിം വാരണമി, കിനാര, പുഴമീനുകളെ കൊല്ലുന്ന വിധം, പുസ്തക പച്ച, ദലമർമരങ്ങൾ, വെൺതരിശ് നിലങ്ങൾ തുടങ്ങിയവ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ അഞ്ജു സജിത്തിന്റെ കരുമാടിക്കുട്ടൻ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ജു സജിത്തിന്റെ കരുമാടിക്കുട്ടൻ. അറ്റൻഷൻ ഗ്രോസറി സെക്ഷൻ, മിസ് ഷാരിക കൗണ്ടർ നമ്പർ 3 എത്തിച്ചേരുക.
തന്റെ വയലറ്റ് മേൽക്കുപ്പായത്തിന്റെ ബട്ടൺസുകൾ എടുത്തിടുന്നതിനിടെ തിടുക്കപ്പെട്ട് ശാരിക അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചു. രണ്ടാമതൊരു വിളി വരും മുൻപേ അങ്ങോട്ടു പോയില്ലെങ്കിൽ പിന്നെ രഹസ്യമായ ശാസന ഊണ് നേരത്ത് ചെവി അടപ്പിക്കും. ഇരുവശത്തെയും പലചരക്ക് ഷെൽഫുകൾക്കിടയിലൂടെ മിനുമിനുത്ത ടൈൽസിൽ തെന്നിമാറുന്ന ട്രോളികൾ തള്ളിമാറ്റി അവൾ വേഗത്തിൽ കൗണ്ടറിലേക്ക് നടന്നു. അതിനിടയിലൊരു മഹാഗണി നിറം മുടിക്കാരി അവളെ പിടിച്ചു നിർത്തി. ഇതൊന്ന് എടുത്തു തരാമോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതല്ലേ തന്റെ ജോലി. അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോയി. ഇരുപടികളുള്ള ലാഡർ കൊണ്ടുവന്ന് മുകളിലത്തെ ഷെൽഫിലിരിക്കുന്ന ഹോർലിക്സ് പാക്കറ്റ് അവർക്കെടുത്തു കൊടുത്തു. ഇനി വന്നിട്ടാകാം ലാഡർ തിരികെ എടുത്തു വെക്കുന്നത്. അവൾ അതുപേക്ഷിച്ച് കൗണ്ടറിലേക്ക് നീങ്ങി. കൗണ്ടറിലെ ശ്രീധരൻ സർ അല്പം കടുപ്പത്തിൽ മുഖം കറുപ്പിച്ചു പറഞ്ഞു, സാധനങ്ങളുടെ ഒപ്പമുള്ള ഫ്രീ ഐറ്റം അരികിൽ തന്നെ വെക്കണമെന്ന് എത്ര പറഞ്ഞിരിക്കുന്നു. ഇതാ ഇവർക്ക് സോപ്പിന്റെ ഒപ്പം കൊടുക്കേണ്ട പേന കിട്ടിയിട്ടില്ല, കൊടുക്കൂ. തിരികെ വന്ന് അതെടുത്തു കൊടുക്കും വരെ മഹാഗണി മുടിക്കാരിയുടെ ട്രോളി പല നിരകളിലായി അങ്ങിങ്ങ് അലയുന്നുണ്ടായിരുന്നു. എന്തൊരു അഴകാണവർക്ക്! വലിയ വീട്ടിലെ പെണ്ണുങ്ങളുടെ മുടിയിൽ നിറങ്ങളിട്ടാൽ കാണാൻ നല്ല അഴകാണ്. കറിക്കുപയോഗിക്കാനാകാത്തിടത്തോളം കാറിയതുകൊണ്ട് മാത്രം വെളിച്ചെണ്ണ അല്പം പുരട്ടിയ തന്റെ കയറുപിരിയൻ മുടിയിൽ അവളൊന്നൊഴിഞ്ഞു. ചുരിദാറിനു മുകളിലെ മേൽക്കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്നും നോക്കിയ ഫോണിന്റെ ഒരക്കത്തിൽ ഒന്ന് ഞെക്കി. അതിൽ വെളിച്ചം തെളിഞ്ഞു. മണി 10 ആയിരിക്കുന്നു. എല്ലാ മാസവും ആദ്യവാരം രാവിലെ 10 മണിക്ക് പലചരക്ക് സെക്ഷനിലെ തീർന്ന പരിപ്പും ഉപ്പും മുളകും പാക്കറ്റുകൾ ഷെൽഫിൽ നിറയ്ക്കുന്നത് തന്റെ ജോലിയാണ്. കടയിൽ ഇന്ന് തിരക്ക് കുറവാണ്. ശാരിക പരിപ്പ് പാക്കറ്റുകൾ നിറച്ച ട്രോളി പരമാവധി ശക്തിയോടെ തള്ളി. ഷെൽഫിനരികിലെത്തി നിർത്തിയപ്പോൾ ട്രോളി ഒന്ന് കുലുങ്ങി ചിരിച്ചതുപോലെ. അവളൊന്ന് കണ്ണോടിച്ചു. ആ മഹാഗണി മുടിക്കാരിയുടെ പെർഫ്യൂം വാസന എസിയുടെ ശീതളിമയിൽ അപ്പോഴും അവിടെ തങ്ങി നിന്നിരുന്നു. ഷെൽഫിലെ പരിപ്പ് പാക്കറ്റുകളെ അവൾ സ്കൂൾ കുട്ടികളെപ്പോലെ അച്ചടക്കത്തോടെ വരി നിർത്താൻ തുടങ്ങിയപ്പോൾ അവയിലൊന്ന് പിണങ്ങി മറിഞ്ഞു വീണു. അതിനിടയിൽ നിന്നും തിളങ്ങുന്ന വലിയ സ്ക്രീനുള്ള മൊബൈൽ ഫോൺ ഒന്ന് അനങ്ങിയെങ്കിലും കൂസലില്ലാതെ ഷെൽഫിൽ പതുങ്ങിയിരുന്നു. ശാരിക ഉള്ളിൽ ചിരിച്ചു. താൻ ഹോർലിക്സ് പാക്കറ്റ് എടുത്തു കൊടുക്കുമ്പോൾ മഹാഗണി മുടിക്കാരിയുടെ കയ്യിൽ കിടന്ന് ആ കരിമാടിക്കുട്ടൻ ഒന്ന് വിറച്ചതാണ്. മകൾ സനൂഷ എത്ര കാലമായി പറയുന്നു ഇതുപോലെ ഒരെണ്ണം വാങ്ങിത്തരണമെന്ന്. ലോണടവ് കഴിഞ്ഞ് ഇതൊക്കെ ഇനി എന്നാണാവോ? ശാരിക ഫോൺ ഷെൽഫിലെ ഒഴിഞ്ഞ കോണിലേക്ക് നീക്കിവെച്ച് പരിപ്പ് കവറുകൾക്ക് അടക്കം പഠിപ്പിച്ചു. ഇത് റീഫിൽ ചെയ്ത് മടങ്ങുമ്പോൾ കൗണ്ടറിൽ ഏൽപ്പിക്കാം, അപ്പോഴേക്കും ഉടമസ്ഥ മടങ്ങിവരും. അവൾ മുളകും ഉപ്പും പാക്കറ്റുകൾക്ക് അച്ചടക്കം പഠിപ്പിക്കും വരെയും അതനങ്ങാതെ അവളെ നോക്കി അവിടെയിരുന്നു. ഓരോ ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോകുമ്പോഴും നോട്ടം അവസാനിക്കുന്നത് ആ കറുത്ത തിളങ്ങുന്ന സ്ക്രീനിലേക്കാണ്. ഇവിടെ CCTV കേടായിട്ട് 1 ആഴ്ചയായി. അത് നേരെയാക്കാൻ ഉണ്ടായേക്കാവുന്ന ചിലവോർത്ത് വരുന്നവരെ ബോധിപ്പിക്കാനായിട്ടെന്ന വണ്ണം ഒരു അലങ്കാര വസ്തുവായി അതവിടെ നിലകൊണ്ടു. അവസാനത്തെ നോട്ടം പായിച്ചതിൽ തീരുമാനത്തിന്റെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അവളാ ഫോൺ വയലറ്റ് ഓവർകോട്ട് പോക്കറ്റിലിട്ട് ഇടം വലം നോക്കാതെ ബാത്റൂം ലക്ഷ്യമിട്ട് നടന്നു. ഭയം ഉള്ളിൽ ഉറയും പോലെ. ആരെങ്കിലും തന്നെ പിന്നിൽ നിന്നും ഒന്ന് വിളിച്ചാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം. അവൾ കുളിമുറിയിൽ കയറി ആ ഫോൺ സ്വിച്ച് അമർത്തി. പാറ്റേൺ ലോക്ക് ഇട്ടിരിക്കുകയാണ്. സാരമില്ല, അവൾ സിം ഊരിമാറ്റി ഫോണിനെ കുടുംബമറ്റവനാക്കി. ചവറ്റുകുട്ടയിൽ സാനിറ്ററി പാഡുകൾ അവളെ നോക്കി പല്ലിളിച്ചു. വേണ്ട, ഉപേക്ഷിക്കണ്ട. അവൾ സിം മറ്റൊരു പോക്കറ്റിലിട്ട് റൂമിലേക്ക് നടന്നു. അവിടേക്ക് ധൃതിപ്പെട്ട് പ്രവേശിക്കുന്നത് കണ്ട് പത്മ ചോദിച്ചു, എന്താ പാഡ് മറന്നോ? നിന്നോട് എത്ര തവണ പറയുന്നു കപ്പ് ഉപയോഗിച്ച് ശീലിക്കാൻ. മറുപടി നൽകാതെ ശാരിക തന്റെ ഹാൻഡ് ബാഗ് ചുവരിലെ ആണിയിൽ നിന്നും അടർത്തി മാറ്റി. പത്മജയെ മറച്ചുകൊണ്ട്
പാഡ് എടുത്ത് മടങ്ങുന്നത് പോലെ അഭിനയിച്ച് മൊബൈലും സിമ്മും ബാഗിനകത്തിട്ടുകൊണ്ട് നടന്നു നീങ്ങി. സന്ധ്യയാകുന്നതുവരെ ശ്രദ്ധ കൗണ്ടറിലേക്ക് തന്നെയായിരുന്നു. ആ മഹാഗണി ചുവപ്പ് അവിടെയെങ്ങാനും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് കണ്ണുകൾക്കൊപ്പം മനസ്സും പരതി. ഒരുപക്ഷേ ഇതവൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചതായിരിക്കുമോ? അകാരണമായ ദുഷ്ചിന്തകൾ ഉള്ളിൽ പിടഞ്ഞു. കള്ളം മെനഞ്ഞെടുക്കുന്ന പേരക്കുട്ടികളാണത്രേ സംശയങ്ങൾ. ഇരുൾ വീണിരിക്കുന്നു. ഓട്ടോക്കാരൻ ജോയ്സി കടയ്ക്കു മുന്നിൽ ഹോണടിച്ച് കലമ്പി ശ്രീധരനെ അസ്വസ്ഥനാക്കി. രാത്രിയല്ലേ, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട എന്നു കരുതി ശ്രീധരേടൻ ഏർപ്പാടാക്കിയതാണ് ഈ വണ്ടി. പത്മ അടക്കം ഞങ്ങൾ മൂന്നു പേരുണ്ട് ഒരേ വഴിക്ക്. ചിരിച്ച് ചതിക്കല്ലടി മുത്തേ എന്ന് ആ ഓട്ടോയ്ക്ക് പിന്നിലെ എഴുത്താണ് എന്നെ എപ്പോഴും ചൊടിപ്പിക്കാറുള്ളത്. ശാരിക അത് നോക്കാതെ അമർഷം കടിച്ചമർത്തി അകത്തേക്ക് പ്രവേശിച്ച് അരികു ചേർന്നിരുന്നു. വീടെത്തും വരെയുള്ള അവളുടെ നിശബ്ദത പത്മയെ ആകുലപ്പെടുത്തി. പടി കടക്കുമ്പോൾ തന്നെ വീട്ടുവരാന്തയിൽ ഉല്ലാസച്ചിരികളും പാട്ടുകളും മേശമേൽ കൊട്ടും കേൾക്കാമായിരുന്നു. ഗോപി ഇന്നും മദ്യപിക്കാനുള്ള കാരണം കണ്ടെത്തിയിട്ടുണ്ടാകും. വീട്ടുകാർ അന്വേഷിച്ച് ജാതകപ്പൊരുത്തം ഒപ്പിച്ച് പ്രേമേട്ടനെ വിവാഹം ചെയ്യുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഒരപകടത്തിൽ അയാൾ മരിക്കും എന്നാരും കരുതിയതല്ല. പിന്നെ ഒരു കൈക്കുഞ്ഞ്, അതും പെണ്ണ്. ഇവളെയും കൊണ്ട് എത്ര നാൾ ഒറ്റയ്ക്ക് പോരാടുമെന്ന് കുടുംബക്കാർ ഭയപ്പെടുത്തിയപ്പോഴാണ് വിഭാരനായ ഗോപിയുടെ ആലോചനയ്ക്ക് സമ്മതം മൂളിയത്. നീണ്ട 10 വർഷങ്ങൾ പിന്നെയും പിന്നിട്ടിരിക്കുന്നു. ശാരിക ബാഗ് ആണിയിൽ തൂക്കി വസ്ത്രങ്ങൾ മാറ്റുന്നതിനിടെ ഇതെല്ലാം ഒരുവട്ടം മനസ്സിൽ മിന്നിമാഞ്ഞു. പാതിചാരിയ വാതിലിലൂടെ സനുഷയുടെ മുറിയിൽ വെളിച്ചം കാണാം. പഠിക്കുകയാണ്, ശല്യപ്പെടുത്തേണ്ട. ശല്യങ്ങൾ അശ്ലീലപ്പാട്ടുകളായി പുറത്തിരമ്പുന്നുണ്ടല്ലോ. 14 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്റെ മകൾക്ക്. എത്ര വേഗമാണ് കാലം സഞ്ചരിക്കുന്നത്! ഉള്ളിൽ എവിടെയോ ആ കരുമാടിക്കുട്ടന്റെ തിളക്കം തികട്ടി വന്നു. വയറിന്റെ ഒരു പുളിരസം നാവിൽ ഉറഞ്ഞു. അവൾ ആണിയിൽ തൂങ്ങിയാടുന്ന ഹാൻഡ്ബാഗിന്റെ മുൻ സിബിലേക്ക് ഒന്ന് വിരലമർത്തി. ഉണ്ട്, അവിടെ തന്നെയുണ്ട്. നാളെ അനീഷിന്റെ മൊബൈൽ കട വരെ ഒന്നു പോകാം. കിട്ടുന്ന കാശ് വാങ്ങി ഇതവന് കൊടുക്കാം. നാളെ ലീവാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടയിൽ. സനുഷയുടെ മുറിയിൽ നിന്നും ജ്യോമെട്രി ബോക്സ് താഴെ വീണ ശബ്ദം കേട്ട് ഉള്ളൊന്ന് പിടച്ചു. ഓടിക്കിതച്ച് പാതിചാരിയ മുറിയുടെ വാതിൽ തള്ളിത്തുറന്നു. അപ്പോൾ ഗോപി അവളുടെ മേശക്കരികിൽ നിന്ന് തന്നെ നോക്കി ഇറങ്ങിപ്പോയി. സനുഷ മുടി വാരിക്കെട്ടി ശബ്ദമടക്കി മേശമേൽ മുഖം മറച്ച് കിടന്നു. ഞങ്ങൾക്കിടയിലെ ഈ നിശബ്ദതയ്ക്കും മുഖം മറയ്ക്കലിനും 4 കൊല്ലത്തെ ദൈർഘ്യമുണ്ട്. അവളുടെ ചുരിദാറിന്റെ സൈഡ് നീളം കൂടിയ സ്ലിറ്റിലൂടെ അരക്കെട്ട് വളഞ്ഞൊടിഞ്ഞ് പുച്ഛിച്ചു. നിശബ്ദമായി സഹിക്കുന്ന വേദനകളുടെ പാഴിടങ്ങളായി കുടുംബം മാറുമ്പോൾ നിസ്സഹായയായി അടുക്കളക്കോണിൽ വിതുമ്പുന്ന എത്രയോ അമ്മ ഹൃദയങ്ങളിലെ ലോകം പുറന്തള്ളി മാംസള ശരീരിനിയുടെ സ്വർണവലയത്തിൽ മയങ്ങുന്നു. ശാരിക അമർഷമടക്കിക്കൊണ്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ ഗോപിയുടെ പെരുമാറ്റ വൈകല്യത്തെക്കുറിച്ചോർത്തു. 2ാം ഭർത്താവ് എന്നാൽ സ്നേഹനിധിയായ അച്ഛൻ കൂടിയാണെന്ന് നാട്ടുകാരെ പഠിപ്പിച്ച ഉത്തമൻ. ആ ഉത്തമന്റെ മറുപുറം സനുഷ വളർന്നപ്പോൾ തന്റെ കിടപ്പുമുറിയിൽ നിന്ന് അവളുടേതിലേക്കുള്ള പലായനത്തിൽ പല തവണ ബോധ്യപ്പെട്ടതാണ്. ഭീഷണിയുടെ അടിച്ചമർത്തലുകൾ, വിവേകശാലികൾ എന്നഭിനയിക്കുന്ന പല സ്ത്രീകളുടെയും ഉൾഭയത്തെ മുതലെടുക്കൽ കൂടിയാണ്. തലയിൽ ചിന്തകൾ കടന്നൽ കൂട് ഇളകി മറിയുന്നതുപോലെ അവൾ സനുഷയുടെ മുറിയിൽ ആ രാത്രി അന്തിയുറങ്ങാൻ തീരുമാനിച്ചപ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നാതെ അലമാരയും കട്ടിലും കണ്ണാടിയും കൂട്ടുകിടന്നു. പിറ്റേന്ന് ചോറ്റുപാത്രം ചൂടാറും മുൻപേ തുവാലയിൽ കെട്ടി സ്കൂൾ ബാഗിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ
കരഞ്ഞു കലങ്ങിയ മുഖത്തിൽ എന്നത്തെയും പോലെ സനുഷ അല്പം പൗഡർ പൂശി. അറ്റൻഷൻ ഹോം അപ്ലയൻസ് സെക്ഷൻ, ശാരിക കൗണ്ടർ നമ്പർ 3 എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ആ സമയം ആഗതമായിരിക്കുന്നു. രാവിലെ ക്രോസ് റിസപ്ഷൻ അടിച്ചുവാരി കഴിഞ്ഞാണ് ഈ സെക്ഷനിൽ ഡ്യൂട്ടിക്ക് കയറിയത്. അതിനു മുമ്പ് ഷെൽഫിലെ താഴെത്തട്ടിൽ നിന്നും സമീറയ്ക്ക് കിട്ടിയ ഒരു ഫോൺ അവൾ ശ്രീധരേട്ടനെ ഏൽപ്പിച്ചതായി എന്നോട് പറഞ്ഞു. ഞാൻ ശാന്തമായത് മൂളിക്കേട്ടു. കൗണ്ടർ നമ്പർ 3 മഹാഗണി മുടിക്കാരിയെ ദൂരെ നിന്നും കാണാമായിരുന്നു. കൈകൾ വിറച്ചില്ല, തൊണ്ട വരളുന്നതുപോലെ തോന്നിയില്ല. ഉറച്ച കാൽവെപ്പുകളോടെ ശാരിക നീങ്ങി. അവളുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് ആ കരിമാടിക്കുട്ടൻ പരക്കം പാഞ്ഞു. അവൾ തല ഉയർത്തി ശാരികയെ ഒന്ന് നോക്കി. ആഴ്ന്നിറങ്ങുന്ന കൃഷ്ണമണികൾ അവർക്കിടയിൽ ചോദ്യോത്തര പദ്ധതിക്ക് നിശബ്ദമായി ഉത്തരം നൽകി. നീ ഇന്നലെ ഇവർക്ക് ആട്ടയ്ക്കൊപ്പമുള്ള സൗജന്യ സൂപ്പ് പാക്കറ്റ് കൊടുത്തില്ല അല്ലേ? നിന്നോട് എത്ര തവണയായി പറയുന്നു, ശ്രീധരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ശാരിക ഒരു സൂപ്പ് പാക്കറ്റ് അവരുടെ ബാഗിൽ വെച്ചുകൊണ്ട് വിനയത്തോടെ തലതാഴ്ത്തി നീങ്ങി നിന്നു. അവൾ മുന്നോട്ട് വന്ന് ശാരികയുടെ തോളിൽ തട്ടി. അവൾ മുഖമുയർത്തി ആ മഹാഗണി മുടിയിഴകളിലേക്ക് മാത്രം നോക്കി. അവൾ ബാഗുമായി കണ്ണാടിവാതിൽ കടന്നുപോകുന്നത് കാത്തുനിൽക്കാതെ ശാരിക തിരിഞ്ഞു നടന്നു. ഉത്തമന്റെ ചരിതം തെളിച്ചമുള്ള കരിമാടിക്കുട്ടന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയത് ഏതാനും നിമിഷത്തിൽ ലോകം അറിയാൻ പോകുന്നു. ശാരിക മുകളിലേക്കുള്ള എസ്കലേറ്ററിലെ ആദ്യ പടിയിൽ ചുവടുറപ്പിച്ചു. ശരി മാത്രമല്ല ലോകം. ഇതോടുകൂടി അഞ്ജു സജിത്തിൻ്റെ കരുമാടിക്കുട്ടൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനാലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.